യുക്രൈനിൽ നിന്ന് കരിങ്കടൽ വഴി ധാന്യം കയറ്റുമതി ചെയ്തിരുന്ന പ്രധാന തുറമുഖമാണ് ഒഡേസ. ഇന്നവിടം മിസൈൽ വർഷത്തിൽ മുച്ചൂട് മുടിഞ്ഞ മണ്ണാണ്. റഷ്യയും യുക്രൈനും തമ്മിൽ ശക്തമായ പോരാട്ടം നടന്ന ഒഡേസ തുറമുഖ നഗരത്തിൽ ഇപ്പോഴും യുദ്ധഭീതി അകന്നിട്ടില്ല. ഒഡേസയിൽ നിന്ന് 24 പ്രതിനിധി ബൈജു കൊട്ടാരക്കര ചേരുന്നുണ്ട്. തത്സമയം ബൈജു, കഴിഞ്ഞ ദിവസം സാപ്രോഷ്യ ഖർക്കീവ് ഇവിടങ്ങളിലൊക്കെ ഉണ്ടായ ആക്രമണങ്ങളെക്കുറിച്ച് പറഞ്ഞു. സാപ്രോഷ്യയിൽ നിന്ന് ഇപ്പോൾ ബൈജു ഒഡേസയിലേക്ക് യാത്ര ചെയ്യുകയും ചെയ്തു. ഈ യാത്രയിലുടനീളം കണ്ട കാഴ്ചകൾ എന്താണ്? എവിടെയെങ്കിലും യുക്രൈൻ സ്വദേശികൾക്ക് അവരുടെ പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു പോകാൻ സാധിക്കുന്നുണ്ടോ? അത്തരം എന്തെങ്കിലും പ്രതീക്ഷ നൽകുന്ന കാഴ്ചകൾ അവിടെ ഉണ്ടോ? ഗൂഗിൾ, ഒരു സ്ഥലത്തും അത് കാണാൻ പറ്റിയില്ല എന്നുള്ളതാണ് സത്യം. കാരണം ഞാൻ ഇന്നലെ സപ്രോഷയിൽ നിന്ന് ഇന്നലെ വൈകുന്നേരം ഒഡേസയിലേക്ക് വരാൻ വേണ്ടി ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നതാണ്. ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് ഇന്നലെ വൈകുന്നേരം ആയപ്പോഴേക്കും 3 മണിയായപ്പോഴേക്കും എനിക്ക് മെസ്സേജ് വന്നു, ഒരു കാരണവശാലും നിങ്ങൾ യാത്ര ചെയ്യരുത്, യാത്ര ക്യാൻസൽ ചെയ്യൂ എന്നാണ് പറഞ്ഞത്. ടിക്കറ്റ് നിങ്ങളുടെ ക്യാൻസൽ ചെയ്തിരിക്കുന്നു എന്നുള്ള മെസ്സേജ് വന്നപ്പോഴേക്കും ഇതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് ആ റൂട്ടിലുള്ള പാലങ്ങൾ, അതായത് 3 പാലങ്ങൾ ഒരുമിക്കുന്ന ഒരു സ്ഥലം, നിപ്രോ എന്ന് പറയുന്ന സ്ഥലത്തിന് ഇപ്പുറത്തുള്ള പാലം റഷ്യൻ സേന ഇന്നലെ ഉച്ചയ്ക്കൊരു 11 മണിയോടെ ബോംബിട്ട് തകർത്തിരുന്നു. അത് കാരണം ട്രെയിൻ ഗതാഗതം അവിടെ നിന്ന് ഉണ്ടാകുന്നില്ല. അതായത് ഒഡേസയിലേക്ക് അവിടുന്ന് 16 മണിക്കൂറാണ് ഒഡേസയിലേക്കുള്ള യാത്ര, അതുകൊണ്ട് ട്രെയിൻ ഗതാഗതം ഉണ്ടാകുന്നില്ല എന്നാണ് അറിയിപ്പ് ലഭിച്ചത്. പിന്നീട് 3 ബസ് മാറി കയറിയാണ്, നിപ്രോ വഴി അല്ലാതെയുള്ള 3 ബസ്സുകൾ മാറി കയറിയാണ് ഒഡേസയിൽ ഇന്ന് രാവിലെ 11:30 ഞാൻ എത്തിയത്. ഈ വരുന്ന വഴികളിൽ കണ്ടത് മുഴുവൻ, രാത്രിയിൽ അവ്യക്തമായിരുന്നു എങ്കിലും ബസ്സിലിരുന്നൊക്കെ കണ്ട കാഴ്ചകൾ മുഴുവൻ ഇതിനകത്ത്, ഈ വരുന്ന വഴിയിൽ രണ്ട് സൈഡിലുമുള്ള ആ ബിൽഡിങ്ങുകൾ പലതും കത്തി നശിച്ചിരിക്കുന്നു, ബോംബേറിൽ നശിച്ചിരിക്കുന്നു. ഞാൻ വരുന്ന വണ്ടിയിലാണെങ്കിൽ കുറച്ച് മിലിറ്ററിക്കാർ മാത്രമേ ഉള്ളൂ, അല്ലാതെ സിവിലിയൻസ് ആയിട്ടുള്ള മനുഷ്യരാരുമില്ല. അങ്ങനെ ഭീതി നിറഞ്ഞ ഒരു അന്തരീക്ഷത്തിലാണ് യാത്ര ചെയ്യുന്നത്. അവര് തന്നെ സംസാരത്തില് പലപ്പോഴും കാണാം, ചില സ്ഥലത്തുമൊക്കെ ഇറങ്ങിയിട്ട് നൈറ്റില് 1 മണിക്കും 2 മണിക്കുമൊക്കെ ഇറങ്ങി ഒരു ചായ കുടിക്കാനായിട്ടൊക്കെ ചില സ്ഥലങ്ങളിലൊക്കെ നിർത്തുമ്പോ ചില ഗ്യാസ് സ്റ്റേഷൻസ് ഒക്കെ തുറന്നു വെച്ചിരിക്കും. ഗ്യാസ് സ്റ്റേഷൻ മീൻസ് നമ്മുടെ ഇവിടുത്തെ പെട്രോൾ പമ്പ് പോലെയുള്ള സ്ഥലങ്ങൾ, ചില സ്ഥലത്ത് ശക്തമായ പട്രോളിങ്ങിലൂടെ ചില സ്ഥലങ്ങളിലേക്ക് ഇതുണ്ട്. അപ്പൊ അത് തുറന്നു വെക്കുമ്പോ അവിടെയൊക്കെ ഇറങ്ങി ചായ കുടിക്കാനും ഒക്കെ നിർത്തുമ്പോ ഇവര് പരസ്പരം സംസാരിക്കുകയും ഇവര് അവരുടെ ബൈനോക്കുലറി കൂടെ നോക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്ത് കാണുമ്പോ സത്യത്തിൽ എനിക്ക് ഭയമാണ്. ആ സമയത്ത് എന്താണ് സംഭവിക്കുന്നത് അറിയാൻ പാടില്ല. എന്നാണെങ്കിലും ശരി, ഇന്ന് രാവിലെ 11:30 ഒഡേസയിലെത്തി. ഒഡേസയിൽ എത്തിയപ്പോഴും ഇവിടുത്തെ സ്ഥിതി വിഭിന്നമല്ല. ഒഡേസ സിറ്റിയിൽ വലിയ രീതിയിലുള്ള ബോംബാക്രമണം ഉണ്ടായിട്ടില്ലെങ്കിലും ഇവരെ, എനിക്ക് തോന്നുന്നു, പള്ളികളെ കേന്ദ്രീകരിച്ചാണ് ഏറ്റവും കൂടുതൽ ബോംബാക്രമണം ഒഡേസയിൽ നടത്തിയിരിക്കുന്നതെന്ന് തോന്നുന്നു. അതിന്റെ വിശദാംശങ്ങൾ നാളെ രാവിലെ ഞാൻ പോകുന്നുണ്ട്, അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം എടുത്തിട്ടുണ്ട്. ഇവിടെ തന്നെ കഴിഞ്ഞ 6 മാസത്തിന് മുമ്പ് തകർത്ത ഒരു പള്ളിയിൽ വീണ്ടും അത് റിനോവേഷൻ ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് മെനിയാന്ന്, അതായത് ഡേ ഫോർ യെസ്റ്റർഡേ, ഇവിടെ ഒരു ബോംബ് അതിനകത്ത് വന്ന് വീണ പള്ളിയുടെ അടുത്ത ഭാഗം കൂടി തകർക്കുന്ന ഒരു കാഴ്ച പറയുകയുണ്ടായി. നാളെ രാവിലെ എന്തായാലും അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. അതുപോലെ തന്നെ കരിങ്കടൽ ഇവിടെയാണ്, കരിങ്കടലിന്റെ തീരത്താണ് ഞാനിപ്പോൾ താമസിക്കുന്നത്. ഇവിടെ അടുത്തൊരു ഹോട്ടലിലാണ്. ഈ കരിങ്കടലില് ഉള്ള ഹാർബറിൽ വളരെയധികം ശക്തമായ ആക്രമണം ഉണ്ടായി. ആ ഹാർബർ പരിപൂർണമായും തകർന്നുപോയി. അതുപോലെ തന്നെ ആ ഹാർബറിൽ ഉണ്ടായിരുന്ന ഒരു 7-സ്റ്റാർ ഹോട്ടൽ ഇനി അതിനകത്ത് ഒന്നും എടുക്കാനില്ല എന്നുള്ളതാണ് സത്യം. അതും തകർന്നടിഞ്ഞ് നാമാവിശേഷമായ ഒരു അവസ്ഥയിലാണ്. ഒഡേസയിൽ വന്ന് കണ്ട കാഴ്ചകൾ സത്യം പറഞ്ഞാൽ അതിലും ദയനീയമാണ്. ദയനീയം എന്ന് പറഞ്ഞാൽ റഷ്യയുടെ ഒരു സാംസ്കാരിക കേന്ദ്രമായിരുന്നു ഒഡേസ എന്ന സ്ഥാപനം, ഒഡേസ എന്ന സ്ഥലം. ഈ ഒഡേസ നമ്മൾ മലയാളികൾക്കറിയുന്നത് ജോൺ എബ്രഹാമിലൂടെയാണ്. കാരണം റഷ്യയുടെ സാംസ്കാരിക പൈതൃകമായിരുന്ന ഒഡേസ എന്ന സ്ഥലം റഷ്യയിൽ നിന്ന് വേർപെട്ട് ഉക്രൈനിലേക്ക് വന്നപ്പോ ആ യുക്രൈനിലെ ആ പേരുകൾ, ആ നേരത്തെ റഷ്യക്കൊപ്പം ഉണ്ടായിരുന്ന ഒഡേസയുടെ പേരാണ് ജോൺ എബ്രഹാം അദ്ദേഹത്തിന്റെ സിനിമാ കമ്പനിക്ക് നമ്മുടെ നാട്ടിലിട്ടത്. അങ്ങനെയാണ് ഒഡേസ നമുക്ക് സുപരിചിതമായത്. ഒഡേസ പടവുകളും ഒഡേസയിലെ ഗ്രാമ ഭംഗിയും ഒഡേസയിലെ പൈതൃകങ്ങളും ഒക്കെ ഇവിടുത്തെ ആ ഫ്രഞ്ച് മാതൃകയിലുള്ള ഇവിടുത്തെ കെട്ടിടങ്ങളും ഒക്കെ നമുക്ക് കണ്ണിന് സുഖം തരുന്നതാണെങ്കിലും പലതും ബോംബേറിൽ ഇതില് വർഷത്തിൽ തകർന്നുപോയി എന്നുള്ളതാണ് സത്യം. ഇവിടെ ഇവിടെയുള്ള ബാക്കി കാഴ്ചകളൊക്കെ തെരുവുകളിലൊന്നും മനുഷ്യരെ കാണാനില്ല. 100-ക്കണക്കിന് 100-ക്കണക്കിന് ആളുകളൊക്കെ വന്നിരുന്ന, ചെലവഴിച്ചിരുന്ന ആളുകൾ സമയം ചെലവഴിച്ചിരുന്ന തെരുവുകളും കടലോരങ്ങളും ഒക്കെ ഇപ്പോൾ വിജനമായി കിടക്കുന്നു. അതേപോലെ തന്നെ ടൂറിസ്റ്റുകളെ കൊണ്ടുപോകാനുള്ള വണ്ടികളും ഒക്കെ വിജനമായി കിടക്കുന്നു. ഇപ്പോൾ ആ വിഷുവിൽ കാണുന്ന ഒരു കല്യാണമാണ്. സാധാരണ എന്റെ കൂടെ വന്ന ആള് പറഞ്ഞത് ഈ കല്യാണത്തിന് മിനിമം 50 പേരെങ്കിലും ഇവിടെ കല്യാണത്തിന് പങ്കെടുക്കാറുണ്ടായിരുന്നു.
പക്ഷേ ഇന്ന് ഞാൻ കണ്ട ഒരു കല്യാണത്തിൽ അവിടെ വരനും വധുവും കൂടെ രണ്ടുപേരും മാത്രമാണ്. ഞാൻ എന്താണെന്ന് ചോദിച്ചപ്പോ എന്റെ കൂടെയുള്ള ആള് പറഞ്ഞത് കല്യാണത്തിന് കൂടെ വരാൻ ആളില്ല, കാരണം അവരൊക്കെ എവിടെയാണെന്ന് അറിയില്ല, അല്ലെങ്കിൽ മരിച്ചുപോയോ ജീവനോടെ ഉണ്ടോ അതോ ഈ നാട് വിട്ടു പോയോ എന്നൊന്നും അറിയാൻ പാടില്ല. പക്ഷേ കല്യാണങ്ങൾ നടക്കുന്നു, അവർക്ക് ജീവിതം തിരിച്ചു പിടിക്കാനുള്ള തത്രപ്പാടിലാണ് ഇപ്പോഴും ഒഡേസയിലെ ആളുകൾ. ശരി ബൈജു, ഏതായാലും നമുക്ക് പരിചിതമായ, നമുക്ക് കേട്ടറിവുള്ള, നമ്മൾക്ക് ചലച്ചിത്രകാരന്മാർ പരിചയപ്പെടുത്തി തന്ന ഒഡേസയല്ല ഇപ്പോഴത്തെ ഒഡേസ. ഒരുപക്ഷെ നമ്മളുടെ ഓർമ്മകൾ അല്ലെങ്കിൽ നമ്മളുടെ മുന്നിലുള്ള ചിത്രങ്ങളല്ല. അവിടുത്തുകാർ കന്യം പോയിരിക്കുന്നു, അവരുടെ നാട് ആക്രമണത്തിൻ്റെ ബാക്കി പത്രമായി, അവശിഷ്ടങ്ങൾ മാത്രം ജീവിക്കുകയാണ് യുക്രൈനിലെ ജനത. ഒഡേസയിൽ നിന്നുള്ള കാഴ്ചകളാണ് ഇന്നത്തെ യാത്രയിലെ അനുഭവങ്ങളാണ് ബൈജു കൊട്ടാരക്കര പങ്കുവച്ചത്. യുദ്ധഭൂമിയിൽ നിന്നുള്ള യുക്രൈനിൻ്റെ ദുരിത കാഴ്ചകളിലേക്ക്, അവരുടെ അതിജീവനത്തിൻ്റെ കാഴ്ചകളിലേക്ക് ഇനി അടുത്ത ദിവസം എത്താം.